പൊട്ടൻ ട്രംപ് പൊട്ടിച്ചേ മടങ്ങും വാഷിങ്ടൺ ഡി സിയിൽ തെരുവ് യുദ്ധം അമേരിക്കയിലെ പല റിപ്പബ്ലിക്കുകളിലും പല സ്റ്റേറ്റുകളിലും തലസ്ഥാനങ്ങളിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ സംഘടിച്ച് പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതി ഒരുപാട് ക്രമസമാധാന ഉണ്ടാക്കുന്നു നിഷ്പക്ഷ നിലപാടിൽ ഒരു പൊട്ടനെ കൊണ്ട് വലഞ്ഞ ഒരു ജനതയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ട്രംപെന്നെ പൊട്ടൻ പരാജയപ്പെട്ടുവെന്ന് ലോകം മുഴുവൻ പറയുന്നു ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും ദേ അവസാനം ചൈനയും കഴിഞ്ഞ ദിവസം ജോ ബൈഡിനെയും കമലാ ഹാരിസിനെയും അംഗീകരിച്ചു ഏതാണ്ട് ഒരു സ്റ്റേറ്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളിലെയും വോട്ടെണ്ണലും മറ്റും പൂർത്തിയായി നിർണായകമായ വിജയം നേടി മോം പറഞ്ഞു മരുമോള് പറഞ്ഞു ലോകത്തുള്ള നേതാക്കളെല്ലാം പറഞ്ഞു വൈറ്റ് ഹൗസിലെ ആളുകൾ മുഴുവൻ പറഞ്ഞു ഇനിയിപ്പോൾ യവനെ മയക്കുവടി വെക്കേണ്ട സ്ഥിതിയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ കിട്ടും ജേക്കബ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല മയക്കുപടി വെക്കുന്നതിൽ വിദഗ്ധനാണ് ഡോക്ടർ ജേക്കബ് അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ കൊണ്ടുപോയി ഇവിടെ നിന്ന് രണ്ട് മൂന്ന് ആനയ്ക്ക് വെക്കുന്ന മയക്കുപെടിയും കൊണ്ടുപോയി മയക്കുവടി വെച്ച് വൈറ്റ് ഹൗസിൽ നിന്നും പുറത്തിറക്കേണ്ട സ്ഥിതിയാണ് തോൽവി സമ്മതിച്ചു മെനഞ്ഞാന്ന് സമ്മതിക്കുന്ന രീതിയിൽ സംസാരിച്ചു ഉള്ളവർക്കെല്ലാം ഒരു ആശ്വാസമായി ഈ പഹയിത് അംഗീകരിച്ചിറങ്ങിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും പ്രഖ്യാപിച്ചു ഞാൻ തോറ്റിട്ടൊന്നുമില്ല ഞാൻ ജയിച്ച് തന്നെ നിൽക്കുകയാണ് ജോബെയ്ഡന് ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടും കൈമാറരുത് ഞാൻ എല്ലാത്തിനെയും തകർത്ത് കളയും എന്നുള്ള രീതിയിൽ വെറും മാനസിക രോഗിയേക്കാൾ കഷ്ടം കവലച്ചട്ടമ്പിയേക്കാൾ വൃത്തികെട്ട രീതിയിൽ പൊട്ടനെന്ന് പറഞ്ഞാൽ പൊട്ടന്മാർക്ക് പോലും നാണക്കേട് തോന്നുന്ന രീതിയിലാണ് ഒരു വലിയ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് കടന്ന അഭ്യാസം കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൊട്ടത്തരം കേട്ട് അതുപോലെയുള്ള അനുയായികളെല്ലാവരും കൂടി തെരുവിലേക്ക് ഇറങ്ങിയത്രേ വാഷിങ്ടണിൽ അടക്കം വലിയ സംഘർഷവും കലാപവും ഉണ്ടായി ഈ പൊട്ടൻ്റെ അനുയായികളിറങ്ങിയപ്പോൾ ജോ ബൈഡൻ്റെ അനുയായികളും മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങി പരസ്പരം ഏറ്റുമുട്ടലുണ്ടായി പത്തോ പതിനഞ്ചോ പേർ പരസ്പരം വെടിവെച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഒരു പത്തിരുന്നൂറ്റമ്പത് ടൺ കുരുമുളക് പൊടി ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ട്രംപ് വച്ചമ്പിയുടെ അനുയായികളുടെ കണ്ണിലും എല്ലാ ദ്വാരങ്ങളിലും അടിച്ചത്രേ എനിച്ചിട്ടും തെരുവിൽ നിന്ന് പോകാതെ തെരുവ് യുദ്ധമാണ് പല സ്ഥലങ്ങളിലുമെന്ന് അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അമേരിക്കയാണ് പോലും വലിയ ജനാധിപത്യ രാജ്യമാണ് പോലും ഒരു മനുഷ്യൻ പരാജയം അംഗീകരിക്കാതെ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കാതെ ലോകത്തെ മുഴുവനിട്ട് നാണം കെടുത്തുന്ന ഒരു ജനതയെ മുഴുവൻ ഇട്ട് നാണം കെടുത്തുന്ന ഇതുപോലൊരു ഭരണാധികാരി എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഒബാമയൊക്കെ ഇങ്ങനൊരു മനുഷ്യൻ്റെ മനോനിലയെക്കുറിച്ചും ഈ പൊട്ടനെക്കുറിച്ചുമല്ലേ പുസ്തകം എഴുതേണ്ടത് വോട്ടെണ്ണലിൽ മുഴുവൻ ക്രമക്കേട് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ യു എസ് എലക്ഷൻ അതോറിറ്റി വ്യക്തമായി പറഞ്ഞു യാതൊരു ക്രമക്കേടുമില്ല ഏറ്റവും വസ്തുനിഷ്ഠമായും ശരിയായും നടന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് ആ ഏജൻസി സഹിതം പറഞ്ഞു അന്നിട്ടും ഈ പൊട്ടൻ സമ്മതിക്കുന്നില്ല ഏതായാലും അമേരിക്കക്കാരുടെ കഷ്ടകാലം മാറാൻ ഇനി എന്തെങ്കിലും കൂടുപാത്രവും മന്ത്രവാദവും വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ വിദഗ്ദ്ധരാരെങ്കിലും വൈറ്റ് ഹൗസുമായി ബന്ധപ്പെടണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നത് ഇനി ഇയാളെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ